നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം ഒരർത്ഥത്തിൽ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചൊരു കാര്യം, മോഹങ്ങൾ കൂടുന്തോറും നമ്മൾ സമ്പന്നരാകുന്നു, ഒരുപാട് വെട്ടിപ്പിടിക്കാമെന്നൊക്കെ പറയുന്നൊരു സങ്കല്പമാണ്, ഒരു വ്യവസ്ഥാപിതമായ സങ്കല്പം. പക്ഷെ മോഹം കൂടുന്ന സമയത്ത് നാം ദരിദ്രരാകും എന്ന് പറയുന്നൊരു ഒരു തലം തൊട്ടിട്ടാണ് സ്വാമിജി പറഞ്ഞത്. അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും ദാരിദ്ര്യം രണ്ടാണ്. ഒന്ന് ശാരീരികമായി അനുഭവിക്കുന്ന ദാരിദ്ര്യങ്ങൾ, രോഗങ്ങളായി ശരീരത്തിന് വരുന്നതും ബുദ്ധിമുട്ടുകളുമൊക്കെയായി വരുന്ന ശാരീരിക തലത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യമുണ്ട് മനുഷ്യൻ്റെ. അത് ഇന്ദ്രിയപരതയിൽ വളരെ കുറച്ച് മാത്രം കാണാനും കേൾക്കാനും പറ്റിയ ഒരന്തരീക്ഷത്തിൽ പ്രകൃതിക്ക് അപ്പുറം യാതൊന്നും ശാസ്ത്രീയമായി വികസിക്കാത്ത, ബസ്സില്ലാത്ത, കാറുകളില്ലാത്ത, വിമാനമില്ലാത്ത, റോഡുകൾ തന്നെ വളരെ വലുതായി ഇല്ലാത്ത, പറമ്പിൽ നിന്ന് പറമ്പിലേക്ക് കയറി അന്യരുമായി ഇടപെട്ട് ഒക്കെ പോകേണ്ടി വരുന്ന പരിമിതികളിൽ ജീവിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങൾ കുറഞ്ഞിട്ട് വരുന്ന ഒരു ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യത്തെ അടുക്കോടെ നമ്മൾ കൊണ്ടുപോകണം. അതെ സ്വാമിജി. എനിക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ അയൽവക്കക്കാരൻ്റെ അടുക്കള വഴിയിലൂടെ, അടുക്കളയുടെ സൈഡിലൂടെ കടന്നു പോകണം. അപ്പോൾ പതിവായി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ അവൻ്റെ പറമ്പിലൂടെ വേണം കടന്നു പോകാൻ. അവന് എൻ്റെ പറമ്പിൽ കൂടെ കടന്നിട്ട് വേണം അവനും അപ്പുറത്തോട്ട് പോകാൻ. അപ്പം ഞാനും അവനും തമ്മിൽ മാതൃകാപരമായൊരു ബന്ധം പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പാരസ്പര്യം മര്യാദാമസൃണമല്ലെങ്കിൽ, അതായത് അവൻ നോക്കുന്നതിൽ, അവൻ വർത്തമാനം പറയുന്നതിൽ, അവൻ്റെ ഇന്ദ്രിയ ചലനങ്ങളിൽ എല്ലാം കൃത്യമായ മര്യാദ ഉണ്ടാവും. പ്രകൃതിയായി മര്യാദകളാണ് ജീവിതമെന്ന് പറയുന്നത്. ഈ മര്യാദകളെ ഉല്ലംഘിക്കുക മാത്രമാണ് വിദ്യാഭ്യാസം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർഗാത്മകത കൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ഈ മര്യാദകൾ നിർബന്ധപൂർവം പുലർത്തുന്നവർ ഉണ്ടാവാം, വിരളമാണ്. ആ വഴിത്തിരിവ് മനസ്സിലായോ? മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. എൻ്റെ അമ്മയോട് എനിക്ക് എത്രത്തോളം ആവശ്യാധിഷ്ഠിതമായ ബന്ധമുണ്ടോ, അനുപേക്ഷണീയമായ ബന്ധമുണ്ടോ, ഡിപ്പെൻഡൻസ്, ആശ്രയ ആശ്രയി ഭാവം, അവർക്ക് എന്നോട് എത്ര ആശ്രയത്വമുണ്ടോ, അപ്പോഴെല്ലാം ഞാനും അവരും ദൗഷ്ട്യമുള്ളവരായിരുന്നാൽ പോലും സംസ്കാരത്തിൽ ദുഷ്ടത മുതലായവ കടന്ന് കയറിയവരായിരുന്നാൽ പോലും നിർബന്ധമായൊരു മര്യാദ പാലിക്കാൻ ബാധ്യസ്ഥരായിത്തീരും. തീർച്ചയായും. അപ്പോഴൊക്കെ ഞാനും അവരും ശ്രമിക്കുന്നത് ഇതിൽ നിന്ന് മോചനം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ തുറന്നുവിടാമെന്നായിരുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളെ തുറന്നുവിടുവാനും ഇന്ദ്രിയങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുവാനും വിഷയലോകങ്ങളിലേക്ക് കുതിക്കുവാനും വെമ്പൽ കൊള്ളുന്നിടത്തെല്ലാം അസാൻമാർഗികതയുടെയും ഹിംസയുടെയും ഒക്കെ തേരോട്ടമുണ്ട്. അതിന് സ്വാതന്ത്ര്യം ആർക്കെല്ലാം കൊടുക്കണം? ആരെല്ലാം മാത്രമേ വിദ്യ അഭ്യസിക്കാവൂ? ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ക്രമബദ്ധമായി ഉപയോഗിക്കുവാനുള്ള അച്ചടക്കം വരുമെന്ന് ഉറപ്പുള്ള സംസ്കാരമുള്ളവന് മാത്രമേ വിദ്യാഭ്യാസം നൽകാവൂ. വിഷയങ്ങളോട് ബന്ധപ്പെടുന്ന, വിഷയതൃഷ്ണയിലുള്ള,
ബന്ധിപ്പിക്കുന്ന വസ്തുജാലങ്ങളുമായി മനുഷ്യൻ ഇടപെടാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം സാർവലൗകികമാക്കരുതാത്തത് തന്നെയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി കരയുന്നത്? അതിന് മുലപ്പാൽ വേണ്ടതുകൊണ്ടാണ്. അതിന് ആഹാരം കൊടുക്കാൻ സ്നേഹമുള്ളത് അമ്മയ്ക്ക് മാത്രമായതുകൊണ്ടാണ്. എപ്പോഴതിന് തന്നെത്താനെടുത്ത് തിന്നാറായോ, അപ്പോൾ നിങ്ങൾ തള്ളയെന്ന് വിളിക്കും, നീ പോടിയെന്നും പറയും. ചിലപ്പോൾ അമ്മയെ തല്ലുന്ന മക്കളും ഉണ്ട്, ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു കുഞ്ഞിനെ ഡിപ്പെൻഡൻസിൽ നിന്ന് മോചിപ്പിക്കുന്നത് കുടുംബത്തിനും രാഷ്ട്രത്തിനും സമാജത്തിനും തന്നെ വിനയാണ്. ഈ സ്വാമിജി, ഇപ്പോൾ അത് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യം, വളരെ വൃദ്ധരായിട്ടുള്ള ആളുകൾ, മക്കൾ, അമ്മ മരിച്ചിട്ടുണ്ടാകും, അപ്പോഴും അമ്മയെക്കുറിച്ച് പറയുന്ന ആ ഓർമ്മകൾ ഒക്കെ ഈ സ്വാമിജി പറയുന്ന ഈ ഒരു വേരിലാണ് കിടക്കുന്നത്. അവരെ ആവശ്യത്തിന് വെളിയിലേക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൂടാ. ആളുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ആഡംബരങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യത്തിന് ബലി കഴിക്കുവാൻ തയ്യാറാകുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ നല്ല ചോദനയാണ്. ആവശ്യം മാത്രം പരിഗണിക്കേണ്ടതുള്ളൂ, ആഡംബരങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും ഒരു ഉത്തമ മാതൃകയാണ്. ആവശ്യങ്ങളെ ബലി കഴിക്കാതെ ആഡംബരങ്ങളാകാം, അതിന് അളവ് നിശ്ചയിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് പോലും സാമാന്യത്തിൽ അംഗീകരിക്കാം. മനസ്സിലായി സാർ. മൂന്നാമത്തതിൽ സാമാന്യത്തിൽ അംഗീകരിക്കാം എന്ന് പറയുന്നിടക്കെയാണ്. അതെ, ആദ്യം എൻ്റെ ആവശ്യം അത് മതി എനിക്ക്, ആഗ്രഹങ്ങളെ മേച്ച് നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യാധിഷ്ഠിതമാണ് ഈ ജീവിതം. ഞാൻ ജനിച്ചതിന് ഒരാവശ്യമുണ്ട്, എന്തിനും പിന്നിൽ ഒരു നെസസിറ്റി ഉണ്ട്, ഒരാവശ്യം. എൻ്റെ ആവശ്യം എന്താണ്? ജീവിതമാണ്. അതിനെന്തു വേണം? ആ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഉത്തമം. ഒന്നാമത്തത് ആഗ്രഹങ്ങൾ എനിക്ക് വേണ്ട, ആഗ്രഹങ്ങളെ മേയ്ക്കാൻ ഞാൻ ഒരുക്കമല്ല, ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ പോകുന്നില്ല, മറ്റുള്ളവർക്ക് ആഗ്രഹമുണ്ടാക്കി രസിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് വളരെ നല്ല മാതൃകയാണ്. രണ്ട്, ആഗ്രഹങ്ങൾ കുറേയൊക്കെ ഉണ്ട്, അതിങ്ങനെ പൊന്തുന്നുണ്ട്. ആവശ്യത്തിൻ്റെ നിയന്ത്രണിയിൽ വച്ച് ആഗ്രഹങ്ങളെ ഞാൻ നിയന്ത്രിക്കുന്നു. ആഗ്രഹങ്ങളില്ലാത്തവനല്ല ഞാൻ. മനുഷ്യ സഹജങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളിലും കത്തി നിൽക്കുക തന്നെയാണ്. പക്ഷെ എൻ്റെ മനസ്സും ബുദ്ധിയും എന്നോട് പറയുന്നു, ഈ ആഗ്രഹങ്ങൾ നിന്നെ കൊണ്ടുപോയി കുടുക്കിൽ ചാടിക്കാനുള്ളവയാണ്, നിന്റെ നോട്ടത്തെ നീ മര്യാദാമസൃണമായി നിയന്ത്രിക്കണം, നീ എല്ലാം നോക്കിക്കൂടാ. നോക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ തത്തിക്കളിക്കുമ്പോൾ അതിലേതും നിന്നെ കുടുക്കിയെടുക്കും. നിന്റെ ജീവിതത്തെ തന്നെ അതുദ്ദേശിക്കുന്ന തലത്തിലെത്തിക്കാതെ നിന്നെ വേദനിപ്പിക്കുവാൻ അല്പനേരത്തെ സുഖം നിന്റെ നേത്രേന്ദ്രിയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ നേത്രേന്ദ്രിയം നിന്റെ നാവിനെ കുടുക്കിയാൽ അല്പം കഴിയുമ്പോൾ നിന്റെ എകൃത്തിനെ തകരാറിലാക്കിയാൽ നീ ഒരു ആശുപത്രി കട്ടിലിൽ വയറും വീർത്ത് കിടക്കുമ്പോൾ കാലുകൾ ശോഷിച്ചു വരുമ്പോൾ അടുത്തു നിൽക്കുന്ന ഭാര്യയും വീട്ടിലുള്ളവരും എല്ലാം നിന്നെ നോക്കി കരയുമ്പോൾ അന്ന് നീ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ജീവിതം നിനക്ക് തരാൻ ആർക്കും ആവില്ല. മനുഷ്യന് ജീവിക്കാനുള്ള അഭിനിവേശം ഉണ്ടാകുന്നത് മരണം പടിവാതുക്കലെത്തുമ്പോൾ മാത്രമാണ്. ആരോഗ്യവും ജീവിതവും കയ്യിലുള്ളപ്പോൾ ഒരു മനുഷ്യൻ പോലും ജീവിതത്തിന് അഭിനിവേശമുള്ളവനായി കാണപ്പെടുന്നില്ല. ഒരു പരസ്യ പലകം കണ്ടു,
ഈ ആഹാരം കഴിച്ചാൽ നീ വെളുക്കും. കറുത്ത നിന്നെ വെളുപ്പിക്കുന്നതാണ് ഈ ആഹാരം. എഴുതി വെച്ചവൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മേടിക്കുന്നതോടുകൂടി നിന്റെ കാശിലെ നിന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്ന് നിന്നെ വെളുപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കുടുംബം വെളുപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? പക്ഷേ ഇവൻ ധരിക്കുന്നത് എന്താ വെച്ചാൽ ഇവന്റെ കറുപ്പ് മാറി ശരീരം വെളുക്കുമെന്നാണ്. ഇത് മേടിച്ച് കഴിച്ചാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലിവർ സിറോസിസ് വന്നത്. കൂട്ടുകാർ കൂടി പണമുണ്ട്, മദ്യക്കുപ്പികൾ പൊട്ടിച്ചു. ആ സമയത്ത് പൊട്ടിക്കുമ്പോൾ നിന്റെ ഇന്ദ്രിയം ആ കുപ്പിയുടെ പരസ്യത്തിലും അതിലെ പരസ്യ പലകയിലും അതുണ്ടാകുന്നു ഇതുണ്ടാകുന്നു എന്ന് കാണിക്കുന്നതിലുമൊക്കെ കാണിച്ച പരസ്യങ്ങളിൽ കണ്ണ് നട്ട് അത് നാവിൽ നൊട്ടി നുണഞ്ഞ് അത് തലച്ചോറിൽ കയറി പിടിച്ച് മദ്യത്തിന് ദാഹിച്ചത് മേടിച്ച് കുടിച്ച് വയറ് വെറുത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സമയത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ജീവിതാരും കൊണ്ടെത്തുന്നില്ല. അപ്പോൾ ആവശ്യം ഇവനവിടെ ബലി കഴിക്കേണ്ടത്. അവൻ്റെ കണ്ണുകളിൽ കത്തി നിന്ന പരസ്യത്തോടുള്ള അഭിവാഞ്ഛ, അവൻ്റെ ചെവികളിൽ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ വഴി ഇതിൻ്റെ മാധുര്യത്തെക്കുറിച്ചുള്ള ചിന്ത ഒക്കെ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അവനെ ആഗ്രഹത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ചൊൽപ്പടിയിൽ നിൽക്കാത്ത അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവനെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ മനസ്സും ബുദ്ധിയും അതിൻ്റെ പിന്നാലെ പോയി. മറിച്ച് അപ്പുറത്തൊരുത്തൻ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്, എന്താണ് ആ മദ്യമെന്നറിയണമെന്ന ആഗ്രഹവുമുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് അത് തെറ്റായ ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സ്വയം അനുഭവിച്ചിട്ട് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നവൻ മണ്ടനാണ്. പ്രകൃതിയുടെ പുസ്തകം വായിച്ച് അന്യന്റെ അനുഭവത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നവൻ അറിവുള്ളവനാണ്. സ്വയം അനുഭവിച്ചാലും പഠിക്കുകയില്ലാത്തവൻ മരമണ്ഡനം. ഇതാ വിദ്യയുടെ സർട്ടിഫിക്കറ്റ്. അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന MA യുടെയും BA യുടെയും ഒന്നും സർട്ടിഫിക്കറ്റല്ല. അത് വിലക്ഷണമാണെന്നും വിവരക്കേടാണെന്നും തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുക്കും. ഈ ഔപചാരികതയുടെയും അനൗപചാരികതയുടെയും കൃത്യത ഉള്ള ഒരു ഏരിയയാണ് സ്വാമിജി ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാം. നിങ്ങൾ ഒരുപാട് PhD എടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ PhD എടുത്ത കടലാസൊക്കെ വഴിയിൽ മത്തിയും പൊതിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ആ മത്തി പൊതിഞ്ഞ കടലാസിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നതും സമാജം കൊടുക്കുന്നതുമായ വില വളരെ കൂടുതലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇത്രയും പഠിച്ചിട്ടും നിങ്ങളെ കൊണ്ടുപോകുന്നത് ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ്, അറിവിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ. ഒരിടത്തൊരു പേര് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ലക്ഷം രൂപയും ചിലവാക്കാൻ തയ്യാറാണ്? പ്രശസ്തിക്ക് വേണ്ടി, ലോകത്തിൻ്റെ ആദരവ് കിട്ടാൻ വേണ്ടി, മുന്തിയതരം ആഹാരപദാർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടി, വേഷഭൂഷാദികൾക്ക് വേണ്ടി, ലോക ഏഷണ, പുത്ര ഏഷണ, വിത്ത ഏഷണ, ഇവയിലൊക്കെ നിങ്ങളുടെ ഇന്ദ്രിയം കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ, ലോകേഷണ എന്ന് പറയുന്നത് പ്രശസ്തിയും മറ്റു കാര്യങ്ങളും, അതൊരു വലിയ ലോകമാണ്. പലതരത്തിലുള്ള പ്രശസ്തിയുടെ ലോകങ്ങളുണ്ട്. സമ്പന്നനാണെന്ന പ്രശസ്തി, ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയവനാണെന്നുള്ള പ്രശസ്തി, ഒട്ടേറെ ആളുകളെ അടിച്ചു തോൽപ്പിച്ചവനാണെന്നുള്ള പ്രശസ്തി, കായിക നിലയിലുള്ള പ്രശസ്തി, കളികളിലുള്ള പ്രശസ്തി, ഇതൊക്കെ ആഗ്രഹമാണ്, ആവശ്യമല്ല. ആവശ്യാധിഷ്ഠിതമായൊരുവൻ അവൻ്റെ സർഗചേതനയിൽ കലാകാരനായി വന്നാൽ അവൻ അനായാസേനയാണ് ആ കല അവതരിപ്പിക്കുന്നത്. പടം വരയ്ക്കാൻ നൈസർഗികമായി ചോദനയുള്ള ഒരുത്തൻ പേന എടുത്തല്ലേ പെൻസിൽ എടുത്തു വരച്ചാൽ ആ വരയ്ക്ക് നൈർമല്യമുണ്ട്. ശാരീരം നല്ലതായിട്ടുള്ള നൈസർഗിക ചോദനയുള്ള
ഒരാൾ പാടിയാൽ പാട്ടിൽ ലാഘവമുണ്ട്. അതിനെ എസ് അയക്കണ്ട ജയിക്കാൻ. തീർച്ചയായും ശരിയാണ് സ്വാമിജി, അതിനൊരു നൈസർഗികത. അത് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിയെയും കാണുന്ന ആളുകളെയും കേൾക്കുന്ന ആളുകളെയും അവനെ തന്നെയും ആനന്ദിപ്പിക്കും. നിർവേദമുണ്ടാവും. എസ് എം എസ് കുറയുകയും ജഡ്ജസിൻ്റെ പക്ഷപാതപരമായ നിലപാടിനെ തുടർന്ന് ആ കഴിവുള്ളവർ തോറ്റു കഴിഞ്ഞാലും അത് കേട്ടവർക്കൊക്കെ അതിൻ്റെ ഒരു ആനന്ദമുണ്ടാവും. അത് ശരിയാണോന്നാ? ശരിയാണ് സ്വാമിജി. അപ്പൊ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കല അത് നിർവേദത്തെ ഉണ്ടാക്കുന്നതാണ്, ശാന്തിയെ പുണരുന്നതാണ്. മറിച്ച് മറ്റവൻ 100 മൊബൈൽ വാങ്ങിച്ച് തന്തയുടെ കാശുകൊണ്ട് 100 പേരുടെ കയ്യിൽ കൊടുത്ത് 100 പ്രാവശ്യം SMS അയപ്പിച്ച് അതിനിടയിൽ ഗുണ്ടായുസത്തിന് പോയി മറ്റൊരുത്തൻ കയറി പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് അവനന്ന് മത്സരത്തിന് പങ്കെടുക്കാൻ പറ്റാതാക്കി, അല്ലെങ്കിൽ അവനെ വാങ്ങിച്ച് കൊക്കോ കോളയിൽ പ്രത്യേകം മരുന്നിട്ട് കൊടുത്ത് കൂടെ ഇരുന്ന് കുടിച്ച് അവൻ്റെ തൊണ്ട അടപ്പിച്ച് ഒക്കെ ഒരുപാട് മല്ല് കാണിക്കേണ്ടി വരും. സ്വയം ദുഃഖിക്കേണ്ടി വരും, അന്യരെ ദുഃഖിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ഇപ്പം നടപ്പ് കാര്യങ്ങളാണ്, കാര്യങ്ങളതാണ്. അപ്പം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യാധിഷ്ഠിതമായി ഇന്ദ്രിയങ്ങൾ നിൽക്കുമ്പോൾ, മനസ്സ് നിൽക്കുമ്പോൾ, ബുദ്ധി നിൽക്കുമ്പോൾ ആനന്ദം സ്വഭാവമാണ്. ഈ ഇന്ദ്രിയങ്ങളും മറ്റുള്ളതും ആവശ്യാധിഷ്ഠിതമല്ലാതെ ആഗ്രഹത്തിലേക്ക് പോകുമ്പോഴെല്ലാം, എപ്പോഴെല്ലാം ഇത് ആഗ്രഹത്തിലേക്ക് വലിഞ്ഞു മുറുകിപ്പോകുന്നുവോ അപ്പോൾ ഇവൻ ആവശ്യത്തെ ബലി കഴിക്കുകയും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്യും. ആഗ്രഹങ്ങളുടെ പിന്നാലെ തെണ്ടി നടക്കാതെ ആവശ്യാധിഷ്ഠിതമായി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ വരുന്ന ആഗ്രഹങ്ങളെ തിരിച്ചറിയുവാനാണ് ആദ്യം വിദ്യാഭ്യാസം നൽകേണ്ടത്. ഇതെൻ്റെ ആഗ്രഹമാണ്, ഇതെനിക്ക് അത്യന്താപേക്ഷിതമല്ല. ഇതെനിക്ക് ആവശ്യമാണ്, ഇതെൻ്റെ ആഗ്രഹമല്ല. ഈ വേർതിരിച്ചറിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങളെ ബലി കഴിക്കുന്നത് രണ്ടാമത്തതാണ്. ഒന്നാമത്തത് ആവശ്യമേ ഉള്ളൂ, ആഗ്രഹമില്ല. രണ്ടാമത്തത് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹമൊക്കെ എൻ്റെ ആവശ്യത്തിൻ്റെ നിയന്ത്രണിക്കുള്ളിലാണ്. ആവശ്യം ബലി കഴിച്ച് ഒരാഗ്രഹത്തിൻ്റെയും പിന്നാലെ ഞാൻ പോവില്ല. എനിക്ക് 4 ഏക്കർ പറമ്പുണ്ട്, അതിനകത്ത് കൃഷിയുണ്ട്, എൻ്റെ കഞ്ഞികൂടി സുലഭമാണ്, ഞാൻ സുഖമായി ജീവിക്കുന്നു. അത് നഷ്ടപ്പെടുവാൻ പാകത്തിന് ഒരു പണിക്കും ഞാനില്ല. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് മിച്ചമുണ്ട്, മിച്ചം വന്നതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, അവിടെ ഒരു വഴിയമ്പലം പണിയണം. അതെൻ്റെ അച്ഛൻ്റെ പേരെഴുതി വെക്കാനല്ല. മനസ്സിലായി സ്വാമിജി. എൻ്റെ കയ്യിൽ അത്രയും മിച്ചമുള്ളത് കൊണ്ടൊരു നല്ല പ്രവർത്തനം ചെയ്യണം, ഒരു പൂർത്ത കർമ്മം, ഒരു സോഷ്യൽ വർക്ക്. 4 പേർക്ക് വെള്ളം കുടിക്കാനൊരു പൈപ്പ് വഴിയിലേക്ക് ഫിറ്റ് ചെയ്യണം. ദാരിദ്ര്യമുള്ള ഒരുത്തൻ ദാരിദ്ര്യമനുഭവിച്ചുകൊണ്ട് അങ്ങനൊന്ന് ചെയ്താൽ അതിനെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അത് സദാചാര വിരുദ്ധമാണ് ആ പണി. ഒരാൾ ഒരു നേരം കൂടെ പട്ടിണി കിടന്നിട്ട് മറ്റൊരുത്തനെ രക്ഷിച്ചു എന്ന കഥകൾ കൊണ്ടൊന്നും മനുഷ്യ മനസ്സ് മാറില്ല. മനുഷ്യ മനസ്സിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, നന്നാകണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ആവശ്യങ്ങൾ തൃപ്തികരമായി നടക്കണം.